നമസ്കാരം. ജയൻ കലാസാംസ്കാരിക വേദിയുടെ ജയൻ ജന്മദിന ആചരണവും പൂവച്ചൽ ഖാദർ അനുസ്മരണവും ജൂലൈ 25 നടക്കുകയാണ്. ജയേട്ടൻ്റെ 82 ജന്മദിന ആഘോഷം കൂടിയാണ്. എനിക്ക് ജയേട്ടനുമായിട്ട് വളരെ അടുത്തൊരു ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ പി കെ ജോസഫ് എന്ന സംവിധായകനോടൊപ്പം ഡയറക്ഷൻ പഠിച്ചു തുടങ്ങുമ്പോൾ പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പറയുന്ന സിനിമയിലെ നായകനായിട്ടാണ് ഞാൻ ജയേട്ടനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് കാണാൻ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ പോലും ഞാനിങ്ങനെ അന്തം വിട്ട് ഈ നടീ നടന്മാരെയൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ വളരെ സ്നേഹത്തോടെ അടുത്ത് വിളിച്ച് പറയുമായിരുന്നു, എല്ലാവരും സാധാരണക്കാരാണ്, താരങ്ങളൊന്നും അല്ലാത്തവരും തമ്മിലൊരു വ്യത്യാസമൊന്നുമില്ല, ഡയറക്ഷൻ പഠിക്കാൻ വന്നതല്ലേ, എല്ലാം ശ്രദ്ധിച്ച് പഠിക്കണം, മിടുക്കനായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നന്നായിട്ട് ഉപദേശിക്കുമായിരുന്നു. പിന്നെ ജയേട്ടൻ്റെ മേക്കപ്പ് മാൻ ജയമോഹൻ എൻ്റെ റൂംമേറ്റായിരുന്നു. രാവിലെ ഷൂട്ടിങ്ങിന് പോയ ജയമോഹൻ വൈകിട്ട് വരുന്നത് ഇങ്ങനെ രക്തക്കറ നിറഞ്ഞ ഷർട്ടുമായിട്ടൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്ത് പറ്റിയെന്ന് വെച്ചാൽ പറഞ്ഞു, ഇങ്ങനെ വലിയൊരു ആക്സിഡൻറ്റ് നടന്നു, ഹെലികോപ്റ്ററിൽ നിന്ന് ഇങ്ങനെ തലയിടിച്ച് വീണതാണ്, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു, ഡ്രസ്സൊക്കെ മാറി കുളിച്ച് പുള്ളി പോയി. പോയിട്ട് പിന്നെ രാത്രി പിന്നെ നമ്മൾ എല്ലാവരും സങ്കടപ്പെട്ടൊരു വാർത്തയാണ് കേട്ടത്. അത് കഴിഞ്ഞൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ മൂർഖൻ സിനിമയുടെ പ്രിവ്യൂ, ഞങ്ങളെല്ലാം അത് കാണാൻ വേണ്ടി പോയി. ആർട്ടിസ്റ്റ് സീമ ചേച്ചിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ആ സിനിമയിലൊരു ഡയലോഗുണ്ട്, ജയേട്ടൻ പറയുന്നൊരു ഡയലോഗ്, ഞാൻ പോവുകയാണ്, ഒരു പക്ഷേ തിരിച്ചു വന്നൊന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിയേറ്റർ മുഴുവൻ ഒരു പൊട്ടിക്കരച്ചിലിൻ്റെ ശബ്ദമായിരുന്നു ആ സംഭാഷണം കഴിഞ്ഞപ്പോൾ. ഇതുപോലെ സിനിമാക്കാരെയും മലയാളികളെയും വേദനിപ്പിച്ചുകൊണ്ട് സങ്കടപ്പെടുത്തിക്കൊണ്ട് കടന്നുപോയ വലിയൊരു കലാകാരനാണ് ജയൻ എന്ന സിനിമാ താരം. ഒപ്പം സഹപ്രവർത്തകർക്ക് നല്ലൊരു കൂട്ടുകാരൻ. എന്തായാലും ജയൻ കലാ സാംസ്കാരിക വേദി ഒരുക്കുന്ന ഈ പരിപാടി ഗംഭീരമായി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. 1979 കെ എസ് ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് മധു, ജയഭാരതി എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ചിത്രമാണ് കായലും കയറും. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് പൂവച്ചൽ ഖാദർ സാറാണ്. സംഗീതം നൽകിയിരിക്കുന്നത് കെ വി മഹാദേവൻ സാർ. വാണി ജയറാം പാടിയ കടക്കണ്ണിലൊരു കടൽ കണ്ടു എന്ന ഗാനം നമുക്കായി ഇന്ന് ആലപിക്കുന്നത് അഡ്വക്കേറ്റ് പുഷ്പ ഗിരീഷ്. കടക്കണ്ണിൽ ഒരു കടൽ കണ്ടോ, കുറച്ചു മുമ്പൊരു ചിരി കണ്ടു.